sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മാത്രമല്ല, ഈ ആഴ്ചയിൽ ആരംഭിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ വീക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ദിവസവും നാം ചെയ്യുന്നത് പോലെ നമുക്കൊരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ആനിയമ്മ കെ ജി, കർത്താവ്, തൻ്റെ കൊച്ചുമകൻ ഡാനിയൽ ചാൾസിൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. തന്നെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ തന്നെ കർത്താവെ, ദുബൈയിലുള്ള കൊച്ചുമക്കൾ, അവരുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ. മക്കൾ ബിന്ദു ആനന്ദിനെയും വിനു ചാൾസിനെയും കർത്താവെ, അവരുടെ കുടുംബങ്ങളെ നന്മകളാൽ നിറയ്ക്കണമേ, നല്ല ആരോഗ്യം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റേച്ചൽ തോമസിനെ, തൻ്റെ ഹസ്ബൻഡിനെയും ചേർത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, നല്ല ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോപ്പർട്ടിയുടെ സെയിൽ നടക്കുവാനും എല്ലാ കടബാധ്യതകൾ മാറിപ്പോകുവാനുമായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. രഞ്ജിത്ത് ലാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ മുഴുവൻ സകല രോഗങ്ങളിൽ നിന്നും കർത്താവെ പരിപൂർണമായി അങ്ങ് വിടുവിക്കണമേ. കർത്താവെ, സകല നന്മകളാലും നിറയ്ക്കുന്നതോടൊപ്പം വലിയ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജി പ്രകാശനം കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികം എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ബാങ്ക് ലോണുകൾ തിരികെ അടയ്ക്കുവാൻ അങ്ങ് സഹായിക്കണമേ. വിജിക്ക് ആസ്മ രോഗത്തിൽ നിന്ന് പരിപൂർണ സൗഖ്യം നൽകണമേ. ഹെർണിയ സൗഖ്യമാകട്ടെ, വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, എ ദാസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾ ലിൻഡ ദാസിൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. നല്ല ഒരു ഭാവി കർത്താവെ ആ മകൾക്കങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്നും പരിപൂർണ സ്വാതന്ത്ര്യം നൽകണമേ, സ്വന്തം ഭവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഓരോ സ്പോൺസറേയും കർത്താവെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സിസ്റ്ററിൻ്റെ പേര് ഗീതാ ദേവി എന്നാണ്. താൻ പറഞ്ഞൊരു സാക്ഷ്യം ഇങ്ങനെയാണ്, തൻ്റെ വിദ്യാഭ്യാസം TTC കഴിഞ്ഞതിന് ശേഷം ഒത്തിരി നാളുകൾ തനിക്ക് ജോലിക്ക് പോകുവാൻ സാധിച്ചില്ല. കാരണം കുട്ടികളെ നോക്കുവാനും വീട്ടിലെ ജോലികൾക്കൊക്കെ ആയിട്ട് താൻ ജോലിക്ക് പോയില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തനിക്കൊരു ജോലി വേണമെന്ന് താൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആർമി സ്കൂളിൽ തനിക്ക് ടെമ്പററി ആയ ഒരു ജോലി ലഭിച്ചു. പക്ഷേ ആ ജോലി എനിക്ക് കൺഫേംഡ് ആയിട്ട് കിട്ടണം എന്നുള്ളൊരാഗ്രഹം കൂടെ തനിക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ രീതിയിൽ അവിടെ ട്രെയിനി ആയിട്ട് ജോലിക്ക് കയറിയാലും അവിടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിലോട്ട് ജോലി കിട്ടത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നതും തൻ്റെ കയ്യിലൊരു പ്രയർ ഡയറി കിട്ടുന്നതും. ആ പ്രയർ ഡയറി തൻ്റെ കയ്യിൽ കിട്ടിയ ആ ദിവസം മുതൽ എനിക്ക് ഈ ജോലി ഒരു പെർമനൻ്റായിട്ട് ലഭിക്കണം. ടെമ്പററി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു വർഷത്തേക്കാണ് ആ കോഴ്സ് ഉള്ളത്. അത് കഴിഞ്ഞ സാധാരണ രീതിയിൽ ആളുകളെ അവർ പറഞ്ഞു വിടാറാണ് പതിവ്. പക്ഷേ എന്നെ പറഞ്ഞു വിടരുത്, എനിക്ക് തുടർന്നും ഈ ജോലി ലഭിക്കണം എന്നുള്ള ഒരു കാര്യം ആ പ്രയർ ഡയറിയിൽ താൻ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് താൻ പ്രയർ കോൾ സെൻ്ററിലോട്ട് എറണാകുളത്തോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം, അതായത് മാർച്ച് മാസം 7-ാം തീയതി അതിനുള്ള ഇൻ്റർവ്യൂ നടന്നു. ആ ഇന്റർവ്യൂവിൽ തന്നെ കൂടെ അവർ സെലക്ട് ചെയ്തു. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല, വിളിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കോൾ സെന്ററിൽ വിളിച്ച് താൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈ ജോലി തനിക്ക് തന്നെ ലഭിക്കണമെന്ന് പറഞ്ഞ്. അത്ഭുതമെന്ന് പറയട്ടെ, മാർച്ച് 27-ാം തീയതി തൻ്റെ കയ്യിൽ തന്നെ ജോലിക്ക് എടുത്തുകൊണ്ട് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ തനിക്ക് ലഭിച്ചു.
ഈ സിസ്റ്റർ പറഞ്ഞത് സാധാരണ രീതിയിൽ അത് ലഭിക്കും വളരെ ബുദ്ധിമുട്ടാണ്. ആർമി സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കാറില്ല. ഈ പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് യേശു കർത്താവ് എനിക്ക് ഈ ജോലി നഷ്ടപ്പെടാതെ പെർമനന്റ് അവസ്ഥയിൽ എനിക്ക് തന്നത് എന്നാണ് ഈ സിസ്റ്റർ പറയുന്നത്. ടെമ്പററി ആയിരുന്നു, പക്ഷേ അത്ഭുതകരമായി പെർമനന്റായി എത്രയും വേഗം ഒരു അപ്പോയിന്റ്മെന്റ് ഈ സഹോദരിക്ക് കർത്താവ് കൊടുത്തു. എത്ര പേർക്ക് കേട്ടിട്ട് സന്തോഷമുണ്ട്? കൈകൾ അടിച്ച് യേശുവിനെ നന്ദി പറയുക. പ്രയർ ഡയറിയിൽ എഴുതിയ ആ ഭാഗം നിങ്ങൾക്കിങ്ങോട്ട് നോക്കാം. വളരെ ഡീറ്റെയിൽഡായി പ്രാർത്ഥനാ വിഷയം എഴുതി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു സഹോദരിയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വ്യക്തമായ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടി, അവ്യക്തമായി പ്രാർത്ഥിച്ചാൽ അവ്യക്തമായിട്ടേ മറുപടി ലഭിക്കും. സൊ വെൻ യു പ്രേ ഇൻ ക്ലാരിറ്റി യു വിൽ ഗെറ്റ് ക്ലിയർ ആൻസേഴ്സ് ഫ്രം ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്ത് കൈകളെ ഉയർത്തി ഇതുപോലെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ കരങ്ങളെ ഉയർത്തി അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ മകളുടെ പ്രാർത്ഥന നീ കേട്ട് ഉത്തരം നൽകിയല്ലോ. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരിലോ, ഈ സാക്ഷ്യം കാണുന്നവരിലോ, ജോലി സംബന്ധമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന താൽക്കാലികമായ ഒരു ജോലി മാത്രമുള്ളവർക്ക് വളരെ നല്ല സ്ഥിരമായ ജോലി കർത്താവ് നൽകി ഒരു സെക്യൂരിറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവികമായ സൗഖ്യം കർത്താവെ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ്, ഇന്ന് യേശുവിനെ ഉയർത്തി, പരസ്യമായി യേശുവിനെ ഉയർത്തി സഹോദരിയെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ബ്ലെസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. Today you are going to listen to a message titled The Anointing is Our Helper. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശത്തിന്റെ വിഷയം ഇതാണ്, അഭിഷേകമാണ് നമ്മുടെ സഹായകൻ. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 20 ആൻഡ് 27. ഒന്ന് യോഹന്നാന്റെ പുസ്തകം 2 അധ്യായം അതിന്റെ 20 27 വചനങ്ങൾ. But you have an anointing from the Holy One and all of you know the truth. 27, as for you, the anointing you receive from him remains in you, and you do not need anyone to teach you, but his anointing teaches you about all things. And as that anointing is real, not counterfeit, just as it has taught you, remain in him. 20 വചനം, എന്നാൽ പരിശുദ്ധനിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാം അറിയുന്നു. അതിൻ്റെ 27 വചനം, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, അതിനാൽ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവിടുത്തെ അഭിഷേകം എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതിനാലും ആ അഭിഷേകം വ്യാജമാകാതെ സത്യമായിരിക്കുകയാലും അത് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുവിൻ. Verse number 20 and 27 has a connection. ഓർക്കുക, 20-ാമത്തെയും 27-ാമത്തെയും ഈ വചനങ്ങൾക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ട്. That's why we read them together. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നാം വായിച്ചിരിക്കുന്നത്. Both of them are talking about one thing. രണ്ട് വചനങ്ങളും ഒരേ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. And that one thing is the anointing. അവിടെ നാം വായിച്ചു കേട്ട ആ ഒരേ വിഷയം എന്താണ്? അഭിഷേകം. Everybody say the anointing. എല്ലാവരും ഉറക്കെ പറയാമോ? അഭിഷേകം. When you hear that word, I don't know what you are imagining, what idea you has got from it. ഈ അഭിഷേകം എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഭാവന കാണുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പം എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. There are different kinds of abhishekams here in this world. ഈ ലോകത്തിൽ വിവിധ തരത്തിലുള്ള അഭിഷേകം നമുക്ക് കാണാൻ സാധിക്കും. But this verse says this anointing is from the Holy One. എന്നാൽ ഈ രണ്ട് വചനങ്ങൾ പറയുന്നു ഈ അഭിഷേകം ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധനായവനിൽ നിന്നാണ്. I cannot give you an anointing. എനിക്ക് നിങ്ങൾക്ക് ഒരു അഭിഷേകം നൽകാൻ സാധ്യമല്ല. This anointing is directly coming from the Holy One. എന്നാൽ ഈ അഭിഷേകം പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് പരിശുദ്ധനായവനിൽ നിന്നാണ്. Hallelujah. ചേർന്ന് ഒരു Hallelujah പറയാമോ? This is what I have noticed in all blessing festivals. ഓരോ blessing festivalilum ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യം ഇതാണ്. This is the phenomenon I have noticed, the Holy Spirit is given to all.
indiscriminately yan kandathittulla oru prathibhasam idana devathinte parishuddha atmavu yadoru vivejanavum illade ellavarude melum blessing festivalil pagiruna kaalchiyana boys girls youngsters ladies gentlemen all can receive this anointing from the holy one ഓർക്കുക അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ മുതിർന്ന സ്ത്രീയോ പുരുഷനോ ആകട്ടെ ആർക്കും പരിശുദ്ധനിൽ നിന്ന് ഈ അഭിഷേകത്തെ പ്രാപിക്കാൻ സാധിക്കും No one living in this world can live without the help of others ഓർക്കുക ഈ ലോകത്തിൽ ജീവിക്കുന്ന ആർക്കും മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല I want to say it once again. Listen to me carefully. No one living in this planet Earth can live without the help of others. ഒരിക്കൽ കൂടെ ഞാൻ ആ കാര്യം ആവർത്തിക്കുകയാണ് ദയവായി ശ്രദ്ധിക്കുക ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ആർക്കും പരസഹായമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. Some people in their ego or in their pride they declare I don't want anyone's help chile aalukalokke avrude ahankarathil ninnu kondu parayum enikku aarudeyum sahayam aavashyamilla that is absurd brother that is not correct ennal brother adu orikkalum seriyaya karyamalla you need the help of god orkkuka ningalku devathinte sahayam koodiye thiru when god created the first man who was named adam god researched and found out one thing it's not good for man to be alone I'm going to make a suitable helper for him orkuga aadima manushyanaya aadamine devam srishticha mathrayil aadamine srishtichu kazhinjathinu shesham devam oru karyam kandupidichu manushyan eganayirikkunnathu nannalla adukondu njan avane takkathaya oru thunaye sahaaye undaaki kodukkum even god when he observed adam's life god found out one thing adam needs a helper നോക്കുക ദൈവം ആദാമിന്റെ ജീവിതം നോക്കിയപ്പോൾ പോലും ദൈവം ഒരു കാര്യം കണ്ടെത്തി ആദാമിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ അവൻ ഒരു സഹായിയെ ആവശ്യമുണ്ട് ഹലോ ഹലോ സോ ഇൻ ദി സെയിം വേ ഇൻ അവർ ലൈഫ് വി നീഡ് ദി ഹെൽപ്പ് ഓഫ് അദേഴ്സ് ദാറ്റ് മീൻസ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് മോർ ദാൻ എനിതിങ് എൽസ് വി നീഡ് ദി ഹെൽപ്പ് ഓഫ് അവർ ഗോഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും മനുഷ്യരുടെ സഹായം ആവശ്യമുണ്ട് അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സഹായവും നമുക്ക് കൂടിയേ തീരൂ ബിഫോർ ജീസസ് വെന്റ് ബാക്ക് ടു ഹിസ് ഫാദർ യേശു കർത്താവ് തന്റെ പിതാവിന്റെ അടുക്കലേക്ക് മരണശേഷം മടങ്ങിപ്പോകുന്നതിനു മുൻപ് He said I'm going to send a helper to you. അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു സഹായിയെ ഒരു കാര്യസ്ഥനെ അയച്ചു നൽകും. Who is that helper? ആരാണ് ഈ സഹായി? The Holy Spirit. പരിശുദ്ധാത്മാവ്. So in brief Jesus was saying I have to go back to my father but I'm going to send another counselor or another helper to help you out all throughout your life avade yeshu kartav paranja aashiyathinte churukkam roopam idana innu vare koode irunna njan ente pidavinte adukilekku njan madangi pogiyana pakshe ningal pedikkenda njan ningalku sahayam cheyidathine kaal adu pole sahayam cheyvan oru sahayi njan ningalku thannechaanu pogunnathu Hallelujah. Hallelujah. Jesus said, I will never leave you as orphans in this world. യേശു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. If you have no one else to help, you are an orphan. ഓർക്കുക നിങ്ങളെ ആരും സഹായിക്കാനില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു അനാഥനാണ്. But we are not orphans in this world. എന്നാൽ ഈ ലോകത്തിൽ നാം ആരും അനാഥന്മാരല്ല. Do you know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? There is a helper who is sent by God the Father. കാരണം സ്വർഗീയ പിതാവിനാൽ ഈ ഭൂമിയിലേക്ക് നമ്മെ സഹായിക്കാൻ ഒരു സഹായകനെ ദൈവം അയച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. When that helper comes, ആ സഹായകൻ വരുന്ന മാത്രയിൽ he strengthens us. അവൻ നമ്മെ ശക്തീകരിക്കുന്നു. He gives us his power. അവന്റെ ശക്തി നമുക്ക് That empowerment or that strengthening is called
anointing. ആ ശാക്തീകരണത്തെ ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ശാക്തീകരണത്തെയാണ് അഭിഷേകം എന്ന് വിളിക്കുന്നത്. I can give you different other expressions like the baptism of the Holy Spirit. എനിക്ക് അതിനു വേണ്ടി ചില പ്രതിരൂപങ്ങൾ കൂടെ നൽകാൻ സാധിക്കും. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. And infilling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പകർച്ച. Refilling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വീണ്ടുമുള്ള പകർച്ച. So like that we use different expression to tell this truth. ഇത്തരം ഈ സത്യത്തെ വിശദീകരിക്കുവാൻ വേണ്ടി ബൈബിളിലുള്ള ഇത്തരം പ്രതിരൂപങ്ങളെ എനിക്ക് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കും. So John the Apostle is saying, but you have an anointing from the Holy One, and all of you know the truth. എന്നാൽ യോഹന്നാൻ അപ്പസ്തോലൻ അവിടെ പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാം അറിയുന്നു. Then verse number 27 says, as for you, the anointing you receive from him remains in you, and you do not need anyone to teach you, but his anointing teaches you about all things. അവിടെ 27-ാമത്തെ വചനത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു അതിനാൽ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവിടുത്തെ അഭിഷേകം എല്ലാറ്റിനെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്നു. Hallelujah. Hallelujah. So different areas God can help us with this anointing in different areas of our life. Orkuga ee abhishegam konde nammude jeevithathil deivam sahayikkunna pala meekhalagalana nammal ivide kaanunnathu. And I'm going to give you, there are so many areas, but I'm going to give you 7 areas in which this anointing can help us. Nammude jeevithathil deivam ayichittulla ee parishuddhaatmavinte abhishegam namme sahayikkunna ottiri meghalagal undengilum adil 7 meghalagale kuriche njan ippol ivide ninnu ningale padipikkan pogiyana. Number 1, to give interpretation of the word. Onnamadayittu ezhuthi vekkuka deiva vachanathinte vyakhyanam nalgunnathil allekil nalgunnu. To give interpretation of the word of God. Deiva vachanathinte vyakhyanam nalgunu parishuddhaatmavinte abhishekam nalguna sahaya meekhalagalanu. Onnu, before the Holy Spirit came into my life, I used to read the Bible. Parishuddhaatmavinte abhishekam ente mel varunnathinu munpum njan deiva vachanam vaichittunde, but I could not understand the word of God properly. Ennal aa veda vajanangal enikku seriyaya vidathil manasilayittillayirunnu. But after the Holy Spirit came into my life, ennal parishuddhaatmavu ende mel vannadhinu shesham, the word of God became very very relevant and meaningful to me. Njan vaikkunna deiva vajanangal adu valare arthavathum appol thanne valare relevant aayittum enikku manasilakkan thodangi. So when the Holy Spirit comes, he will give us interpretation or explanation of the word. Adukonde deivathinte abhishekam parishuddhaatmavinte abhishekam nammilekku varumbol deiva vachanathinte vyakhyanangal adinte arthangal vishadheekaranangal namukku nalkapidunu. Secondly, to reveal the truth. രണ്ടാമതായിട്ട് സത്യത്തെ വെളിപ്പെടുത്തുന്നു. What is the second one? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഉറക്കെ പറയാമോ? To reveal the truth. സത്യത്തെ വെളിപ്പെടുത്തുന്നു. Jesus said, I will ask of the Father and he will send you another counselor, and when he comes, when the Spirit of truth comes, he will reveal or he will lead you to all truth. ഇവിടെ യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിനോട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്കായി അയച്ചു തരണമെന്ന് അപേക്ഷിക്കും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. Can you shout hallelujah? ഒരു ഹാലലൂയ ഉറക്കെ പറയാമോ? Are you receiving something this morning? ഇന്ന് രാവിലെ നിങ്ങൾ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹാലലൂയ. If you are not anointed by the Holy Spirit,
the thing that you believe as truth is false. ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അത് സത്യമായിരിക്കില്ല. The truth is revealed only when the anointing comes. ഓർക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സത്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. Do you understand what I'm saying? yani parayina ningalku manasilagunnundo? So when the Holy Spirit comes, adukondu parishuddhaatmaavu nammude mel varumbol, you will know the true God, ningal yathartha satya devathe arinnu, you will know the true worship, ningal yathartha satya aaradhane manasilakkunnu, you will know the true way, appol thane satyamaya vazhi edaanennu thirichariyunnu, you will know the true savior, satya rakshakan aaraanennu thirichariyunnu. Everything that is true will be revealed to you when the anointing of the Holy Spirit comes. ദൈവത്തിലുള്ള സകല സത്യമായ കാര്യങ്ങളെല്ലാം തന്നെ അഭിഷേകം പ്രാപിക്കുന്നതിനോടൊപ്പം നിങ്ങൾ തിരിച്ചറിയുകയാണ്. ബ്ലെസിംഗ് ടുഡേയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗമാണ് ദ മാസ്റ്റർ ചാരിറ്റീസ്. ദ മാസ്റ്റർ ചാരിറ്റീസിൽ തന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന പ്രോജക്റ്റാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെയുള്ള ഒരു സ്കൂളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രത്യേകമായ വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനായി കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ മുത്തുമണി, പാലക്കാട് ജില്ലയിലെ ഇല്ലച്ചിവഴി ആദിവാസി സ്കൂളിലാണ് പഠിക്കുന്നത്. 1 മുതൽ 4 ക്ലാസ് വരെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഏകാധ്യാപക സ്കൂളാണ് ഞങ്ങളുടേത്. പഠിപ്പിക്കുന്ന മാഷിന് ശമ്പളം കിട്ടാത്തപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. എങ്കിലും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ യൂണിഫോമും ബാഗും ഇട്ട് സ്കൂളിൽ പോണത്, മഴ പെയ്താൽ ചോരാത്ത ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്നത്, വിശപ്പ് തീരണവരെ ഉച്ചക്കഞ്ഞ് കഴിക്കാൻ കിട്ടുന്നത്, ആരും കാവൽ വേണ്ടാത്ത മൂത്രപ്പുരകള്, പിന്നെ വായിക്കാൻ കുറേ പുസ്തകങ്ങളുള്ള ലൈബ്രറിയും. പക്ഷേ ഞങ്ങൾക്കിതൊക്കെ എന്നും സ്വപ്നങ്ങൾ മാത്രമാ. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും ഇതൊക്കെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും പറഞ്ഞയക്കാതിരിക്കില്ലല്ലോ. ആ നല്ല മനുഷ്യരുടെ സഹായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ കുട്ടികളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം പകരാൻ നിങ്ങൾക്കും സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-422-100. ഇമെയിൽ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ അറ്റ് മാസ്റ്റർ ചാരിറ്റീസ് ഡോട്ട് ഒ ആർ ജി. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക. നല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആസ്മാ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏകദേശം 30 വർഷമായി ആസ്മാ രോഗിയായ ചില വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. 30 വർഷം തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ രോഗത്തിൻ്റെ പഴക്കം എത്രയാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ആ രോഗ സൗഖ്യത്തെ സ്വീകരിക്കുക. അതിൽ തന്നെ അഗസ്റ്റിൻ എന്നു പേരുള്ള ഒരു വ്യക്തി ആസ്മാ രോഗത്തിൽ നിന്നും വലിയൊരു സൗഖ്യം പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നൽകുന്നു. സ്കിൻ അലർജി യേശുവിൻ്റെ നാമത്തിലിപ്പോൾ സൗഖ്യമാകട്ടെ. കാതുകളിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് കാതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഭയങ്കരമായ ഉള്ളിലുള്ള ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെയുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതോടൊപ്പം കേൾവിശക്തി കുറഞ്ഞു വരുന്ന ഒരവസ്ഥ കൂടെ കർത്താവ് ഈ സമയത്ത് അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. തൈറോയിഡ് രോഗമുള്ള ഒരു സഹോദരി റോസ് മേരി
എന്നൊരു സഹോദരി തൈറോയിഡിൻ്റെ പ്രശ്നത്താൽ വളരെ പ്രയാസപ്പെടുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യമാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ വലത്തെ കൈയുടെ ബോൺസിന്, ആ കൈയുടെ അകത്തുള്ള അസ്ഥികൾക്ക് പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പൂർണ്ണമായും സൗഖ്യമാക്കുന്നു. ചില വ്യക്തികളുടെ ബോൺ മാരോ, മജ്ജയിൽ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കോളൻ ക്യാൻസർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മൾട്ടിപ്പിൾ മൈലോമ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസറിൻ്റെ വിവിധ മുഖങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പൈശാചിക ശക്തികളാൽ ഉപദ്രവിക്കപ്പെടുന്ന ചില വ്യക്തികൾ, കുറേയധികം പേരെ കർത്താവ് ഇന്ന് സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചികമായ ടോർമെൻസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. മനസ്സിലുള്ള അസ്വസ്ഥതകൾ, അതുപോലെ ശരീരത്തെ കൂടെ ഉപയോഗിക്കുന്ന പൈശാചിക ശക്തികൾ, അങ്ങനെയുള്ളവരെല്ലാം ആ ദണ്ഡനങ്ങൾ പൂർണ്ണമായി ആ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ വെളിച്ചം വരുന്നതുകൊണ്ട് ഇരുള് പൂർണ്ണമായും മാറിപ്പോകട്ടെ. ജോയിൻ്റ് പെയിൻ മാറിപ്പോകട്ടെ. ആന്തരാവയവങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നതിനകത്ത് വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ അനുഗ്രഹം പ്രാപിക്കട്ടെ. എത്രയും വേഗം ദൈവ അനുഗ്രഹത്തെ അവർ കയ്യിൽ എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രശ്നമോ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് ഓരോരുത്തരെയും രോഗങ്ങളെ അങ്ങ് വിടുവിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന നീ കേട്ടതിനാൽ നന്ദി പറയുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിനെല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലുള്ള ഒരു എപ്പിസോഡ് പോലും മുടങ്ങരുത്, കാരണം വളരെ വിശേഷതയുള്ള എപ്പിസോഡുകളാണ് നിങ്ങൾ കാണുന്നത്. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, സീഡികൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അത് കരസ്ഥമാക്കാം, അല്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കുക. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.